ഹായ്, ഞാൻ ഡോക്ടർ റിസ. ഇന്ന് സംസാരിക്കുന്നത് പ്രഗ്നൻസി ടൈമിൽ മിക്കവരും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ്. ഇരിക്കുന്ന സമയത്തും ബെഡിൽ നിന്ന് എണീക്കുന്ന സമയത്ത്, നിൽക്കുന്ന സമയത്ത്, നടക്കുന്ന സമയത്തൊക്കെ വജൈനൽ ഏരിയയിൽ ശക്തമായിട്ടുള്ള വേദന അനുഭവപ്പെടുന്നത്. ചിലർക്ക് ചെറിയ രീതിയിലുള്ള വേദനയും അതുപോലെ ചിലർക്ക് നല്ല ശക്തമായിട്ടുള്ള വേദന തന്നെയാണ് ഉണ്ടാക്കാറുള്ളത്. ഇങ്ങനെ വജൈനൽ ഏരിയയിൽ ഗർഭസമയത്ത് വേദന ഉണ്ടാക്കാനുള്ള പ്രധാനപ്പെട്ട 10 കാര്യങ്ങളെ കുറിച്ചും എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വേദന കുറക്കാൻ വേണ്ടിയിട്ട്, എപ്പോഴാണ് നമ്മൾ ഡോക്ടറെ ഇങ്ങനെ വേദന വന്നു കഴിഞ്ഞാൽ കാണിക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. പ്രഗ്നൻസി സമയത്ത് ചിലർക്ക് തുടക്കം മുതൽ തന്നെ വജൈനൽ പെയിന് കാണാറുണ്ട്. എന്നാൽ കൂടുതൽ പേർക്കും ഈ ഒരു വജൈനൽ പെയിന് കാണാറുള്ളത് സെക്കൻഡ് ആൻഡ് തേർഡ് ട്രിമസ്റ്ററിലാണ്. അതായത് ഏകദേശം ഒരു 6 മാസത്തിന് ശേഷമാണ് കൂടുതൽ പേർക്കും വജൈനൽ ഏരിയയിൽ ഉണ്ടാക്കുന്ന വേദന കൂടുതലായിട്ട് കാണാറുള്ളത്. ചിലർക്ക് എണീറ്റ് നിൽക്കാൻ പോലും പറ്റാത്ത തരത്തിലുള്ള വേദനയാണ് ഉണ്ടാക്കാറുള്ളത്. ചിലർക്ക് ബെഡിൽ നിന്നും കിടക്കുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് സൈഡിലേക്ക് ചെരിഞ്ഞു കിടക്കാനോ അല്ലെങ്കിൽ എണീറ്റിരിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള വേദന തന്നെ അനുഭവപ്പെടാറുണ്ട്. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഇരിക്കുന്ന സമയത്തും ബെഡിൽ നിന്ന് എണീക്കുന്ന സമയത്ത്, കുറച്ച് സമയം നിൽക്കുന്ന സമയത്തും, കുറച്ച് സമയം നമ്മൾ നടക്കുന്ന സമയത്തൊക്കെ വജൈനൽ ഏരിയയിൽ വേദന ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് വണ് പെൽവിക് ഫ്ലോർ മസിൽസിൽ കൂടുതൽ പ്രഷർ വരുന്നത് കൊണ്ടാണ്. അതായത് കുഞ്ഞു വളരുന്നതിനനുസരിച്ച് യൂട്രസിന്റെയും കുഞ്ഞിന്റെയും പ്രഷർ പെൽവിക് ഫ്ലോർ മസിൽസിലേക്ക് വരുന്നത് കാരണം ഗർഭിണി ചെറുതായിട്ടൊന്ന് ഇരിക്കുന്ന സമയത്തും അതുപോലെ തന്നെ ബെഡിൽ നിന്ന് എണീക്കുന്ന സമയത്തൊക്കെ വേദന അനുഭവപ്പെടുന്നതാണ് വജൈനൽ ഏരിയയിൽ. സെക്കൻഡ്, ലിഗമെന്റ്സ് സ്ട്രെച്ച് ആവുന്നത് കൊണ്ടാണ്. ഗർഭകാലത്ത് യൂട്രസിന് ചുറ്റുമുള്ള ലിഗമെന്റ്സ് യൂട്രസ് വലുതാവുന്നതിനനുസരിച്ച് അതിനെ പിന്തുണക്കുന്ന ലിഗമെന്റ്സ് വലയുകയും അതായത് സ്ട്രെച്ച് ആവുകയും ഇത് കാരണം അടിവയറ്റിലും വജൈനൽ ഏരിയയിലും വേദന ഉണ്ടാക്കുകയും ഇരിക്കുമ്പോഴും നിൽക്കുമ്പോഴും നിങ്ങളുടെ ബോഡി മൂവ്മെന്റ്സിനനുസരിച്ചും നിങ്ങൾക്ക് വജൈനൽ ഏരിയയിൽ വേദന ഉണ്ടാക്കുന്നതാണ്. തേർഡ്, കുഞ്ഞ് ഹെഡ് ഡൗൺ ആയി കഴിഞ്ഞാൽ പെൽവിക് ഏരിയയിൽ കുഞ്ഞിന്റെ ഹെഡ് ഫിക്സ് ആവുന്നതാണ്. അതായത് 28 ആഴ്ചക്ക് ശേഷം കുഞ്ഞ് ഹെഡ് ഡൗൺ ആവുന്നതാണ്, അതായത് സിഫാലിക് പൊസിഷനിലേക്ക് ആവുന്നതാണ്. കുഞ്ഞ് സിഫാലിക് പൊസിഷനിലേക്കായി പ്രസവം അടുക്കാറാവുന്ന സമയത്ത് കുഞ്ഞ് പെൽവിക് ഏരിയയിൽ ഫിക്സ് ആയി കഴിഞ്ഞാൽ കുഞ്ഞിന്റെ ഹെഡ് പെൽവിക് ഏരിയയിൽ കൂടുതൽ പ്രഷർ കൊടുക്കുന്നത് കാരണം വജൈനൽ ഏരിയയിൽ നല്ല വേദന അനുഭവപ്പെടുന്നതാണ്. അതുപോലെ തന്നെ ഇടുപ്പലിന്റെ ഭാഗത്തൊക്കെ കൂടുതലായിട്ട് വേദന അനുഭവപ്പെടുന്നതാണ്. അതുപോലെ തന്നെ കുഞ്ഞിന്റെ ഹെഡ് പ്രഷർ കൊടുക്കുന്ന സമയത്ത് സെർവിക്സ് ഓപ്പൺ ആവുന്നത് കാരണവും ഇങ്ങനെയുള്ള വേദന അനുഭവപ്പെടുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് വജൈനൽ ഭാഗത്ത് കൂടുതലായിട്ട് പ്രഷറും അനുഭവപ്പെടുന്നതാണ്. വജൈനൽ ഏരിയയിൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് പ്രഷർ അനുഭവപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, വജൈനൽ ഏരിയ ശക്തമായിട്ടുള്ള വേദന അനുഭവപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിലൊക്കെ 37 ആഴ്ചക്ക് മുൻപൊക്കെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഡോക്ടറെ കാണിക്കേണ്ടതാണ്. കാരണം നേരത്തെയുള്ള പ്രസവത്തിനുള്ള സാധ്യത കൂടുതലാണ് ഇങ്ങനെയുള്ളവർക്ക്. ഫോർത്ത്, യൂറിനറി ട്രാക്ക് ഇൻഫെക്ഷൻ ആണ്. ഇതും നമ്മൾ അറിയുന്നത് നമുക്ക് ടെസ്റ്റ് ചെയ്യുന്നതിലൂടെയാണ് നമ്മൾ യൂറിനറി ട്രാക്ക് ഇൻഫെക്ഷൻ ആണ് എന്ന് അറിയുന്നത്. മൂത്രപ്പഴുപ്പുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യോനി ഭാഗത്ത് ഉണ്ടാവുന്ന വേദനയും വജൈനൽ ഭാഗത്ത് വേദന ശക്തമായിട്ട് അനുഭവപ്പെടുന്നതാണ്. അതുപോലെ തന്നെ അടിവയറ് വേദന, മൂത്രം ഒഴിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വേദന അനുഭവപ്പെടുന്നതാണ്, പൊകച്ചില് നീറ്റിലൊക്കെ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതാണ്. ഇങ്ങനെയുള്ളൊരു കേസിൽ നിങ്ങൾ ധാരാളം വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത് ഒരു പരിധിവരെ യൂറിനറി ട്രാക്ക് ഇൻഫെക്ഷന് കുറക്കുന്നതാണ്. ഫിഫ്ത്ത്, ഇൻഫെക്ഷൻസ് ആണ്. അതായത് വജൈനൽ ഇൻഫെക്ഷൻസ്, പ്രഗ്നൻസി പീരീഡിൽ രോഗപ്രതിരോധ ശേഷി ഗർഭിണികൾക്ക് കുറവായതുകൊണ്ട് തന്നെ വജൈനൽ ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഫംഗല്, ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് പോലുള്ള ഇൻഫെക്ഷൻസ് കാരണം യോനി വേദന ഉണ്ടാക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ഡിസ്ചാർജ് കൂടുതലായിരിക്കും, ഡിസ്ചാർജിന് ബാഡ് സ്മെല്ലും ചൊറിച്ചിലൊക്കെ അനുഭവപ്പെടുന്നതാണ്. ഇതും ഒരു കാരണമാണ് വജൈനൽ ഏരിയയിൽ നിങ്ങൾക്ക് വേദന ഉണ്ടാക്കാൻ. സിക്സ്ത്, വെരിക്കോസ് വെയിൻ ആണ്. ഗർഭാവസ്ഥയിൽ ബോഡിയിലെ ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നത് കൊണ്ട് തന്നെ വജൈനൽ ഏരിയയിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നത് കാരണം വജൈനൽ പെയിൻ ഉണ്ടാവുന്നതാണ്. അതുപോലെ വർദ്ധിച്ച രക്തയോട്ടം പെൽവിക് ഭാഗത്ത് വെരിക്കോസ് വെയിന് കാരണമാവുകയും ഇത് ഇരിക്കുമ്പോഴും നിൽക്കുമ്പോഴും കുറച്ച് സമയം നടക്കുന്ന സമയത്ത് തന്നെ വജൈനൽ ഏരിയയിൽ വേദന ഉണ്ടാക്കുന്നതാണ്. വെരിക്കോസ് വെയിൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ഏരിയയിൽ തടിപ്പ് ഫീൽ ചെയ്യുന്നതാണ് നരമ്പുകൾക്ക്. സെവൻത്, പ്രീടേം ലേബർ ആണ്. നേരത്തെയുള്ള പ്രസവത്തിന്റെ ഒരു സൈൻ കൂടിയാണ് വജൈനൽ ഏരിയയിൽ ഉണ്ടാവുന്ന വേദന. ചിലർക്ക് വേദന ശക്തമായിട്ടുണ്ടാവുന്നതാണ് സെർവിക്സ് ഓപ്പൺ ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, കുഞ്ഞിന്റെ ഹെഡ് താഴേക്ക് വന്ന് ഇറങ്ങിയിട്ട് നല്ല പ്രഷറൊക്കെ ചെലുത്തുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, ഇത് ചിലപ്പോൾ 37 ആഴ്ചക്ക് മുൻപ് തന്നെ ഇങ്ങനെ കാണുന്നുണ്ട്, പ്രഷറൊക്കെ നല്ല പോലെ തന്നെ വജൈനൽ ഏരിയയിൽ ഉണ്ട്, വജൈനൽ പെയിൻ നല്ല ശക്തമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഡോക്ടറെ കാണിക്കേണ്ടതാണ് നേരത്തെയുള്ള പ്രസവം തടയാൻ വേണ്ടിയിട്ട്. 8th, സെർവിക്കൽ ചേഞ്ചസ് ആണ്. പ്രസവത്തിനായി ബോഡി തയ്യാറെടുക്കുമ്പോൾ സെർവിക്സ് സോഫ്റ്റ് ആവുകയും തിന്നാവുകയും ഡൈലേറ്റ് ആവുകയും ചെയ്യുന്ന സമയത്ത് വജൈനൽ ഏരിയയിൽ വേദന ഉണ്ടാക്കുകയും അസ്വസ്ഥത ഉണ്ടാക്കുകയും ചെയ്യുന്നതാണ്. ഇത് 37 വീക്സിന് ശേഷമാണ് ഈ ഒരു സെർവിക്കൽ ചേഞ്ചസ് കാണാറുള്ളത്. 9th, സിംഫൈസിസ് പ്യൂബിസ് ഡിസ്ഫങ്ഷൻ ആണ്. പെൽവിക് ഏരിയയിലെ ജോയിന്റ്സ് മിസ്അലൈൻഡ് ആവുകയും പ്യൂബിക് ബോണിനെ ഒന്നിച്ചു നിർത്തുന്ന ലിഗമെന്റ്സുകൾ വളരെ അയവുള്ളതാവുകയും ചെയ്യുന്ന സമയത്ത് പെൽവിക് ഭാഗത്ത് വേദന ഉണ്ടാക്കുന്നതാണ്. നടക്കുന്ന സമയത്ത് നിൽക്കുന്ന സമയത്തൊക്കെ കൂടുതലായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് ഈ ഒരു വേദന എന്ന് വെച്ചാൽ ശക്തമായിട്ടുള്ള വേദന തന്നെയായിരിക്കും ഉണ്ടാവുന്നത്. 10th, റൗണ്ട് ലിഗമെന്റ് പെയിൻ ആണ്. ഗർഭപാത്രത്തെ പിന്തുണക്കുന്ന പേശിയാണ്
ആണ്. ഇത് ഗർഭപാത്രം വികസിക്കുമ്പോൾ റൗണ്ട് ലിഗമെന്റ്സ് സ്ട്രെച്ച് ആവുകയും ഇത് കാരണം അടിവയറ്റിലും വജൈനൽ ഭാഗത്തും നല്ല വേദന ഉണ്ടാക്കുന്നതാണ്. ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് പ്രധാനമായിട്ടും ഗർഭസമയത്ത് യോനി വേദന ഉണ്ടാക്കുന്നത്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ശക്തമായിട്ടുള്ള വേദന ഉണ്ടാക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഡോക്ടറെ കാണിക്കേണ്ടതാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ വേദന ഉണ്ടാക്കുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ചില കേസിൽ റെയർ ആയിട്ട് ഇത് ഒരു എക്ടോപിക് പ്രഗ്നൻസി ആണ് എന്നുണ്ടെങ്കിലും ഗർഭകാലത്തിന്റെ തുടക്കത്തിൽ വജൈനൽ പെയിൻ ശക്തമായിട്ട് കാണാറുണ്ട്. അതുപോലെ തന്നെ അബോർഷൻ ആയിട്ടുള്ള കേസിലും അടിവയറ് വേദന, അതുപോലെ തന്നെ വജൈനൽ പെയിൻ, ബ്ലീഡിങ് ഇതൊക്കെ കാണാറുണ്ട്. അപ്പോൾ വജൈനൽ പെയിൻ ഉണ്ടാക്കുന്നത് ഇനി എക്ടോപിക് പ്രഗ്നൻസി ആയതുകൊണ്ടാണോ അബോർഷൻ ആയതുകൊണ്ടാണോ എന്നൊന്നും വിചാരിച്ചിട്ട് നിങ്ങൾ ടെൻഷൻ ആവേണ്ടതില്ല. നിങ്ങൾക്ക് അസാധാരണമായിട്ടുള്ള വേദനയാണ്, സഹിക്കാൻ പറ്റാത്തൊരു തരത്തിലുള്ള വേദനയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഡോക്ടറെ കാണേണ്ടതാണ്. ഇനി ഗർഭസമയത്ത് ഉണ്ടാക്കുന്ന ഈ ഒരു വേദന കുറക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കാം. യൂട്രസ് വലുതാവുന്നത് കൊണ്ട് തന്നെ ചെറിയ രീതിയിലുള്ള വജൈനൽ പെയിനൊക്കെ സാധാരണയാണ്. നല്ല ശക്തമായിട്ടുള്ള വേദന കാരണം ഹോസ്പിറ്റലിൽ പോയിട്ട് ഡോക്ടേഴ്സ് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഡോക്ടേഴ്സ് പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഡോക്ടേഴ്സ് മെഡിസിൻസും കാര്യങ്ങളൊക്കെ നൽകാറുണ്ട്. പ്രൊജസ്ട്രോൺ ടാബ്ലറ്റ് അതുപോലെയുള്ള മെഡിസിൻസ് ഒക്കെ ഒരു വേദന കുറക്കാനും പ്രഗ്നൻസി സപ്പോർട്ട് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾക്ക് നൽകാറുണ്ട്. അതുപോലെ തന്നെ ആ മെഡിസിൻസ് ഒക്കെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. വജൈനൽ പെയിൻ കൂടുതലായിട്ടുള്ളവർ റെസ്റ്റ് എടുക്കുകയും അതുപോലെ തന്നെ ഹെവി ആയിട്ടുള്ള ജോലികളൊക്കെ ചെയ്യുന്നത് അവോയ്ഡ് ചെയ്യേണ്ടതാണ്. പെയിൻ കില്ലേഴ്സ് എന്തെങ്കിലും ഡോക്ടേഴ്സ് നൽകിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വേദന കുറക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അത് കഴിക്കാവുന്നതാണ്. മറ്റ് മെഡിസിൻസ് എന്തെങ്കിലും നൽകിയിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പെൽവിക് സപ്പോർട്ട് ബെൽറ്റ് യൂസ് ചെയ്യുന്നത് നല്ലതാണ്. ഇതും നിങ്ങളുടെ വജൈനൽ ഭാഗത്തുള്ള വേദനയും ബാക്ക് പെയിനും ഇവയൊക്കെ കുറക്കുന്നതാണ്. അതുപോലെ തന്നെ സിംഫൈസിസ് പ്യൂബിസ് ഡിസ്ഫങ്ഷൻ ഒക്കെ ഉള്ളവർക്കും വേദന ഒരു പരിധി വരെ കുറക്കുന്നതാണ്. പ്രഗ്നൻസി പില്ലോസ് യൂസ് ചെയ്യുന്നതും നല്ലതാണ് ഈ ഒരു വേദന കുറക്കാൻ വേണ്ടിയിട്ട്. ഗർഭസമയത്ത് നിങ്ങൾ കിടക്കുന്ന സമയത്ത് രണ്ട് കാലുകൾക്കിടയിൽ പില്ലോ വെക്കുന്നതും വജൈനൽ ഏരിയയിലേക്കുള്ള വേദന കുറക്കുന്നതാണ്. മൈൽഡ് ആയിട്ടുള്ള എക്സസൈസ്, മൈൽഡ് യോഗ, പെൽവിക് ഫ്ലോർ എക്സസൈസ് ഒക്കെ ചെയ്യുന്നതും ഈ ഒരു വേദന കുറക്കുന്നതിന് സഹായിക്കുന്നതാണ്. വേദനയുള്ള ഏരിയയിൽ നിങ്ങൾക്ക് ചെറിയ ചൂട് പിടിക്കുന്നത് വേദന കുറക്കുന്നതും മസിൽസ് റിലാക്സ് ചെയ്യുന്നതിനും സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ ചെറു ചൂടുവെള്ളത്തിൽ കുളിക്കുന്നത് ബോഡിയിലുള്ള വേദനയൊക്കെ കുറക്കുന്നതിന് സഹായിക്കുന്നതാണ്. വെള്ളം നല്ല പോലെ തന്നെ കുടിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ശരീരം എപ്പോഴും ഹൈഡ്രേറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാവുന്ന വേദനയൊക്കെ ഒരു പരിധി വരെ കുറക്കുന്നതാണ്. അതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഇരിക്കുന്ന സമയത്തും കിടക്കുന്ന സമയത്തും ഒക്കെ നിങ്ങൾ കറക്റ്റ് പോസ്ചറിൽ ഇരിക്കാൻ വേണ്ടിയിട്ടൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ ഇരിക്കുന്നതും കിടക്കുന്നതൊക്കെ കറക്റ്റ് ആയിട്ടല്ല എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് വേദനയൊക്കെ ഉണ്ടാക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ വജൈനൽ പെയിന് ഒരു പരിധി വരെ നിങ്ങൾക്ക് കുറക്കാൻ സഹായിക്കുന്നതാണ്. ചെറിയ രീതിയിലൊക്കെ നല്ല പെയിനൊക്കെ ഉള്ളവർക്ക് ചെറിയ രീതിയിലുള്ള ആശ്വാസമൊക്കെ ഇത് നൽകുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് ചോദിക്കാവുന്നതാണ്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.